എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരാഴ്ചത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒരു 70% കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ആ ക്ലാസ്സുകളൊക്കെ കാണാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ കയറിയിട്ട് ഈ ഒരു ആഴ്ചത്തെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യണം. അപ്പൊ ഇന്നും അതിന്റെ ബാക്കി തന്നെയാണ്. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട്, കാരണം ഒത്തിരി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു, ഒരുപാട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും അവിടുന്ന് കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നു എന്നൊക്കെ അറിയുമ്പം എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറം സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഫാമിലി ഒരുപാട് പേരിൽ എത്തണമെന്നാണ് എന്റെ ആഗ്രഹം, അതായത് 100K എത്തണമെന്നാണ് ആഗ്രഹം. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു ടാർഗറ്റിൽ എത്താൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ, വേറെ വിശേഷമൊന്നുമില്ല. ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ സിസ്റ്റം തന്നെ വാങ്ങി പഠിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പേഴ്സണൽ ആയിട്ടും മെയിലായിട്ടും മെസ്സേജായിട്ടും ഒക്കെ അവരുടെ സന്തോഷങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾക്ക് വേറെ വിശേഷമൊന്നുമില്ല, കാരണം ഇൻട്രോയിലാണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ സമയം കിട്ടുന്നത്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ട് നീട്ടി പോകുന്നത്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും കമന്റായിട്ടൊക്കെ അറിയിക്കുക. എല്ലാവരുടെയും വിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. അപ്പം ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് റിപ്ലൈ ഒന്നും ചെയ്യാൻ ആരും മടിക്കേണ്ട. വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് സിസ്റ്റത്തിനെ പറ്റിയുള്ള, അതായത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, അതിനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു, ഫയലിനെ സേവ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത ഫയലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പഠിച്ചു. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആവശ്യം വരുന്നിടത്ത് അങ്ങ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ എന്താ പറയുക, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും ഇതൊക്കെ സെയിം ആണ്. നമ്മൾ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി, എവിടെ ആവശ്യം വരുന്നോ അവിടെയൊക്കെ നമ്മൾ അങ്ങ് യുക്തിപരമായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഫയലിന് നമുക്ക് ആദ്യം കൊടുത്ത പേര് വേണ്ട, നമുക്ക് മറ്റൊരു പേര് കൊടുക്കണമെങ്കിൽ ആ പേര് കൊടുക്കാനും സാധിക്കും. അപ്പൊ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും, എങ്ങനെയാണ് ഫയലിനെ റീനെയിം ചെയ്യുന്നതെന്ന്. അതായത് റീനെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പേര് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ഫയലിനെ റീനെയിം ചെയ്യാനായിട്ട്, അതായത് റീനെയിം ചെയ്യുക എന്ന് പറഞ്ഞാല് ഫയലിന്റെ പേര് നമ്മൾ മാറ്റുക, അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഏത് ഫയലിന്റെ ആണോ പേര് മാറ്റേണ്ടത്, ജസ്റ്റ് ആ ഫയല്, ഇപ്പൊ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് വിചാരിക്കുക, ഈ ഒരു കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫയല്. അപ്പൊ എനിക്ക് ആ ഒരു പേര് മാറ്റി, കമ്പ്യൂട്ടർ ക്ലാസ് എന്നുള്ള പേര് മാറ്റി എനിക്ക് മറ്റേതെങ്കിലും ഒരു പേര് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മളിങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ആ പേര് മാറ്റേണ്ട ഫയൽ ഏതാണോ ആ ഫയലിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഫയലിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല, നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മളാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മൗസ് ഇങ്ങനെ കൊണ്ടുചെന്ന് ആ ഒരു ഫയലിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതിന് ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇപ്പൊ എന്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഈ സെലക്ട് ചെയ്യുന്ന കാര്യവും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡിൽ അതങ്ങ് പതിഞ്ഞു വെക്കോളും, അതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ വെക്കുമ്പോ തന്നെ അതിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ കാണും. ഇനിയിപ്പം നമ്മൾ റീനെയിം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിന്റെ റൈറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സിമ്പിളാണ്, ഫയലിന്റെ മുകളിലോട്ട് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് താഴോട്ട് കാണാം. ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാല് വിൻഡോസ് 11 ആണ്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് 7 അല്ലെങ്കിൽ 10 ഒക്കെ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നോക്കണം റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. അതായത് ഓപ്പൺ, ഓപ്പൺ വിത്ത് ഷെയർ, ആഡ് ടു ഫേവറേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11 ആയതുകൊണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഓപ്ഷൻസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, അതായത് ചെറിയൊരു പിക്ചേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചു വരുവാണല്ലേ, നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ അറിയും, കാരണം ഇത് എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ അതിന്റെ പേര് കാണണമെങ്കിൽ സിമ്പിൾ കാര്യം തന്നെയാണ്, മൗസ് ഇങ്ങനെ ചുമ്മാ കൊണ്ട് ഐക്കണിന്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഐക്കണിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. വെക്കുമ്പോ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും. അപ്പൊ ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കട്ട് ചെയ്യാനുള്ള ഒരു ഐക്കണാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വെച്ചപ്പോൾ അതിന്റെ പേര് കാണിച്ചു കോപ്പി. മൂന്നാമത്തെ ഓപ്ഷനിലോട്ട് വെച്ചപ്പോൾ അതിന്റെ പേര് കാണിച്ചു റീനെയിം. നാലാമത്തെ ഓപ്ഷനാണ് ഷെയർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡിലീറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ ആ ഒരു പേര് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ആവശ്യമുള്ള ആളിനെ കിട്ടി. ഇതാണ് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ റീനെയിമിന്റെ ബ്രാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു F2 എന്നൊരു ഓപ്ഷനും കൂടെ കാണാം. അപ്പൊ F2 എന്ന് പറഞ്ഞാല് റീനെയിം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ്. അപ്പൊ അതും നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് പറയാം, ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന ആദ്യത്തെ മെത്തേഡ് ആണ്. അപ്പൊ റീനെയിം ചെയ്യാൻ വേണ്ടി ഈ A എന്ന് പറയുന്ന, അതായത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്, അതായത് ആ കമ്പ്യൂട്ടർ ക്ലാസ് എന്നുള്ള പേര് ഓൾറെഡി സെലക്ട് ആയാണ്, ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ മുകളിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ റീനെയിം ഉണ്ട് എങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്, ഇങ്ങനെ അതിന്റെ മുകളിലോട്ട്. ഇപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട്, അതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ, സെലക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും ആ ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. അപ്പം A എന്ന് പറയുന്ന ഈ ഒരു റീനെയിമിൽ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ വിൻഡോസ് 11 ആണെങ്കിലും 10 ആണെങ്കിലും 7 ആണെങ്കിലും എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്നുള്ള പേര് ഓൾറെഡി സെലക്ട് ആയി, ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എന്താണ് പുതിയ പേര് കൊടുക്കേണ്ടത്, ആ പേര് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫയൽ എന്നൊരു പേര് കൊടുക്കുവാണ്, ഫയൽ ക്ലാസ് 5 എന്നൊരു ചുമ്മാ ഒരു പേര് കൊടുത്താണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പേര് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ആ പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ആകുക, എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്തപ്പോ തന്നെ ദാ ആ ഫയൽ ഓൾറെഡി അവിടെ സെറ്റ് ആയി, ഫയൽ ക്ലാസ് 5 എന്നുള്ള പേര് മാറിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നത്, എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോ ഏത് ഫയലിന്റെ ആണോ അല്ലെങ്കിൽ ഫോൾഡറിന്റെ ആണോ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ആണോ ഇപ്പൊ എന്തൊരു കാര്യം ആയിക്കോട്ടെ നമുക്ക് അതിന്റെ പേര് മാറ്റണമെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ദാ ഇവിടെ ഒരു ഫോൾഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ ഞാൻ ഒന്നെടുത്ത് കാണിക്കാം. ഇപ്പൊ ഈ ഒരു ന്യൂ ഫോൾഡർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ ഫോൾഡറിന്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണം. സെയിം പ്രൊസീജിയർ ആണ്, നമ്മളിപ്പോ ഫയലിന്റെ പേര് മാറ്റിയ അതേ പ്രൊസീജിയർ ആണ്. ഈ ഫോൾഡറിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക, അതായത് ഫോൾഡറിന്റെ ഉള്ളിലോ ഇതിന്റെ സൈഡിലോ, നമ്മൾ ഈ ബോക്സ് പോലെ കാണുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിലെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റീനെയിം. റീനെയിമിൽ മൗസ് കൊണ്ട് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള പേര് ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വരുന്നത്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഒരു കാര്യവും ചെയ്യേണ്ട, പുതിയ പേരെന്താണോ ആ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ കമ്പ്യൂട്ടർ എന്നൊരു പേര് ടൈപ്പ് ചെയ്തു കൊടുത്തു. അതിനുശേഷം ആ പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്തപ്പോ തന്നെ ആ ഒരു ഫോൾഡറിന്റെ പേര് മാറി കമ്പ്യൂട്ടർ എന്ന് വന്നു. ഇപ്പൊ ഇതേ സെയിം പ്രൊസീജിയർ ആണ് നമുക്കൊരു വീഡിയോയുടെ, ഈ കിടക്കുന്ന ഒരു വീഡിയോ ആണ്, അതിന്റെ പേര് മാറ്റണമെങ്കിലും ഒരു ഫോൾഡറിന്റെ പേര് മാറ്റണമെങ്കിലും
ഫയലിന്റെ പേര് മാറ്റണമെങ്കിലും മ്യൂസിക്കിന്റെ മാറ്റണമെങ്കിലും ഏതൊരു ഡാറ്റയുടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ആണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം സ്കിപ്പ് ചെയ്ത് പുറകോട്ട് പോയി വീണ്ടും ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയാലും കാണേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു, പിന്നെയും പിന്നെയും പറഞ്ഞു വന്നുകൊണ്ട് നിങ്ങൾക്കാണ് അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പം എങ്ങനെയാണ് നമുക്കത് റീനെയിം ചെയ്യുന്നതെന്ന് നോക്കാം. ഏത് ഫോൾഡർ ആയിക്കോട്ടെ, ജസ്റ്റ് അതിലൊന്ന് മൗസ് വെക്കുക, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും റീനെയിം ഓപ്ഷൻ സെലക്ട് ചെയ്യുക, പുതിയ പേര് ടൈപ്പ് ചെയ്യുക, ആ പേര് സെറ്റ് ആകാൻ വേണ്ടി എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മുടെ ഫയലിന്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് രണ്ടാമത്തെ മെത്തേഡാണ്. നമ്മളിപ്പോ രണ്ട് മെത്തേഡും പറയും. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത്, ആ ഒരു മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. അതിപ്പോ എവിടെ ഏത് ലൊക്കേഷനിലാണേലും ഏത് ഫയലാണേലും ഏത് ഫോൾഡർ ആണേലും സെയിം കാര്യമാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷോർട്ട് കട്ട് കീ ആണ്. അതായത് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് F2 എന്നുള്ളതാണ് ഷോർട്ട് കട്ട്. അപ്പൊ നമുക്ക് ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ F2 എന്ന് പറയുന്ന കീ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ എങ്ങും നോക്കിയ കാണത്തില്ല. F2 എന്ന് പറയുന്ന കീ കീബോർഡിലാണുള്ളത്. അപ്പൊ F1, F2, F3, F4, F5 അങ്ങനെ F12 വരെ ഫംഗ്ഷൻ കീസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F2 ആണ്. അപ്പൊ നേരിട്ട് ഞാൻ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. F2 ഞാൻ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് നോക്കി സംഭവിക്കുന്നത് നമ്മുടെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നെസ് കുറയുവാണ്. അപ്പൊ അതാണ് വിൻഡോസ് 7 നമ്മൾ ഡയറക്റ്റ്, അതായത് ഒന്നും ചെയ്യാതെ F2 പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് കുറയുവാണ്. അപ്പം അത് ഷോർട്ട് കട്ട് വർക്ക് ആണെങ്കിൽ നമുക്ക് ഏത് ഫയലിനാണോ റീനെയിം ചെയ്യേണ്ടത് ആ ഫയൽ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു റീനെയിം എന്ന് പറയുന്നത്, റീനെയിം എന്നല്ല എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ അത് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണം, എനിക്ക് ഈ ഫയലിനെയാണ് റീനെയിം ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് റീനെയിം ചെയ്യാനായിട്ട് ഫയലിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിലെ F2 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ F2 പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആ ഒരു ഫയല് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ കണ്ട പോലെ തന്നെ ആ പേര് സെലക്ട് ആയണമെന്ന്. നമ്മൾ ഇനിയും പുതിയ പേരങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ കാര്യം, കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യുക. അത്രയും കാര്യം നമ്മൾ ചെയ്താൽ മതി. അപ്പൊ F2 അപ്ലൈ ചെയ്യുന്നത് ഫയല് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക്, വീഡിയോ, അല്ലെങ്കിൽ ഇമേജ് എന്താന്ന് വെച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഫംഗ്ഷൻ കീ F2 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എടുക്കുമെന്ന് തന്നെ നമുക്ക് കാണാം, ഷോർട്ട് കട്ട് F2 എന്നവിടെ കാണിച്ചു തരും. അപ്പൊ ഇതാണ് രണ്ട് മെത്തേഡ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ കാര്യമാണ് പഠിച്ചത്, റീനെയിം ചെയ്യാൻ. അപ്പൊ എല്ലാവരും സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എളുപ്പമായോ എന്നുകൂടെ പറയണം. അപ്പൊ സിസ്റ്റമൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ നമുക്കിപ്പോ EMI ഇട്ടിട്ടാണെങ്കിലും ഒരു സിസ്റ്റം വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ മന്ത്ലി പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർ, ഇപ്പൊ ഒരു HPയുടെ നമുക്ക് നല്ലൊരു ലാപ്പൊക്കെ നോക്കുവാണെങ്കിൽ 35 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്കൊരു 14 അല്ലെങ്കിൽ 13 രൂപയ്ക്ക് കൊടുത്താൽ മതിയായിരിക്കും. അപ്പം മന്ത്ലി പേയ്മെന്റ് വരുവാണെങ്കിൽ ഒരു 3600-700 രൂപയൊക്കെ ആയിരിക്കും. നമുക്ക് 6 മന്ത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സോഴ്സ് ഒക്കെ ഉള്ളവര് പറ്റുന്നവർ സിസ്റ്റമൊക്കെ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പഠിക്കാൻ പറ്റുന്നതാണ്, പ്രയാസമൊന്നുമില്ല. അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ തനിയെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചോളൂ. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ അങ്ങ് വന്നോളൂ. അതിന്റെ ഈ ഒരു ഐഡിയ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സിസ്റ്റം വാങ്ങാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങണം. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പേരാണ് സിസ്റ്റം വാങ്ങിയതും പഠിച്ചതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറയും, മിസ് കാരണമാണ് ഞങ്ങൾ സിസ്റ്റം മേടിച്ചത്, മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ,
തീർച്ചയായിട്ടും എന്താ പറയാ, ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളും സിസ്റ്റം മേടിക്കണം, മേടിച്ചിട്ട് എന്നെ അറിയിക്കണം. നിങ്ങളും സിസ്റ്റം മേടിച്ചു എന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും പഠിക്കാൻ സാധിക്കുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം ക്ലാസ് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കുക. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.